ലക്ഷദ്വീപ് പ്രമേയത്തിന് വഴങ്ങിയില്ല പി ടി തോമസിന്റെ രാഷ്ട്രീയം കേരള നിയമസഭയിൽ പ്രതീക്ഷയുണർത്തി കോൺഗ്രസ് നേതാവ് പി ടി തോമസ് ലക്ഷദ്വീപിന്റെ പേരിൽ കേരളത്തെ സമരഭൂമിയാക്കി മാറ്റാനുള്ള ശ്രമത്തിന് തടയിടുന്നതായിരുന്നു തോമസിന്റെ നീക്കം ഇത് ഫലത്തിൽ യു ഡി എഫിനെ ഞെട്ടിക്കുകയും ഇടതുപക്ഷത്തിന് വടികൊടുത്ത് അടിവാങ്ങലായി മാറുകയും ചെയ്തു ഇടത് ജിഹാദി സംഘത്തിന്റെ സംഘടിത നീക്കം ഗുണകരമാണോ എന്ന ചിന്തയും കോൺഗ്രസ് നേതാവ് പകർന്നു നൽകി ഇടതുപക്ഷ കേന്ദ്രങ്ങൾ എഴുതി തയ്യാറാക്കിയ പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വായിക്കുകയും ഒരംഗം പോലും എതിർക്കാതെ കയ്യടിയോടെ പാസാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ നീക്കം യു ഡി എഫിലെ ഇടതുപക്ഷത്തിന്റെ നേതാവ് എന്ന പേര് നേരത്തെ സമ്പാദിച്ചിട്ടുള്ള വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് എന്നതിനാൽ പ്രമേയം കയ്യടിച്ച് പാസാക്കാനുള്ള തീരുമാനം മുൻപേ അണിയറയിൽ നടന്നിരിക്കണം ലക്ഷദ്വീപിനെതിരെ ശക്തമായ പ്രമേയം അവതരിപ്പിക്കണമെന്ന ആവേശം ഏറ്റവും കൂടുതലുള്ള മറ്റൊരു പാർട്ടിയാണ് യു ഡി എഫിലെ മുസ്ലിം ലീഗ് എന്നതിനാൽ ഒരു കക്ഷിയിൽ നിന്നും എതിർപ്പ് മനക്കോട്ട കാണേണ്ടതില്ല എന്നതായിരുന്നു സഭ ചേരും വരെയുള്ള സ്ഥിതി സഭയിൽ പിണറായി വിജയൻ പ്രമേയം വായിക്കുകയും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അംഗങ്ങൾ കോരിത്തരിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് കസേര ലഭിച്ചതിന്റെ ആഹ്ലാദം കൊണ്ടുകൂടിയാവാം വി ഡി സതീശൻ ലക്ഷദ്വീപ് ഭരണവിരുദ്ധ പ്രമേയത്തിന് എരിവ് കൂട്ടിക്കൊടുത്തതേയുള്ളൂ തീവ്ര ഇസ്ലാമിക സംഘടനകളോട് ചേർന്നു പോകുന്നതാണ് വി ഡി സതീശന്റെ രാഷ്ട്രീയ ലൈൻ എന്ന സംസാരം നിലനിൽക്കുന്നതിനാൽ ഇതുതന്നെയേ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാൽ പി ടി തോമസ് സ്വരം കടുപ്പിച്ച് പറഞ്ഞത് ടിബറ്റിൽ കയറി കമ്മ്യൂണിസ്റ്റ് ചൈന ചെയ്തതുപോലെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിൽ ചെയ്യുന്നത് എന്നാണ് ഇടത് ജിഹാദി സംഘത്തിന് തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞിട്ടില്ല എന്ന വെളിപ്പെടുത്തൽ കൂടിയായി പി ടി തോമസിന്റെ ഇടപെടൽ ഇതുവഴി മതശക്തികൾക്ക് കീഴടങ്ങാതെ മതേതര പക്ഷത്തുള്ളവർ കോൺഗ്രസിൽ ഉണ്ട് എന്ന സന്ദേശം നൽകാനും പി ടി തോമസിനെ സാധിച്ചു ഈ പ്രസ്താവനയിലൂടെ ഇടതുപക്ഷത്തിന് വഴങ്ങിയല്ല പ്രതിപക്ഷം നിലകൊള്ളുന്നത് എന്നും ഇടതുപക്ഷത്തിന് ക്ലീൻ ചിറ്റ് നൽകുന്നതല്ല യു ഡി എഫ് രാഷ്ട്രീയമെന്നും പ്രഖ്യാപിക്കുകയാണ് പി ടി തോമസ് ചെയ്തത് ഗ്രൂപ്പിന് അതീതമായ ഇടം കോൺഗ്രസിൽ നേടിയെടുത്ത നേതാവാണ് പി ടി തോമസ് വി ഡി സതീശനൊപ്പം പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ട വ്യക്തിയുമാണ് ഇപ്പോൾ യു ഡി എഫ് കൺവീനർ പോലുള്ള പദവികളിലേക്ക് പരിഗണിക്കപ്പെടുന്നതായും റിപ്പോർട്ടുണ്ട് അത്തരമൊരു നേതാവിൽ നിന്നാണ് ഒരേ സമയം ഭരണപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തെ പിന്തുണക്കുന്നവർക്കും എതിരെ പ്രതികരണം ഉണ്ടായത് എന്നത് പ്രധാനമാണ് നിയമസഭയിലുണ്ടായ ഈ പ്രതികരണം വഴി മറ്റു ചില നേട്ടങ്ങൾ കൂടി ഉണ്ടായി അത് സി എ എ സമരത്തിന് തുല്യം മറ്റൊരു രാഷ്ട്രവിരുദ്ധ സമരത്തിന് കേരളം കേന്ദ്രമാക്കി തീ കൊളുത്താനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകാൻ സാധിച്ചു എന്നതാണ് ലക്ഷദ്വീപ് പ്രശ്നത്തിന്റെ പേരിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ശ്രമിക്കുന്നത് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കൊപ്പം രാഷ്ട്രീയ പാർട്ടികൾ മതസംഘടനകൾ സാംസ്കാരിക പ്രവർത്തകരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഇടതുപക്ഷക്കാർ തുടങ്ങിയവരൊക്കെ ചേർന്നാണ് ഇതിന് കണ്ടെത്തിയ വഴിയാകട്ടെ ഒരേ സമയം നിയമലംഘനവും ഇല്ലാത്ത അധികാരം പ്രയോഗിക്കലും ലക്ഷദ്വീപിൽ കഴിഞ്ഞ ഡിസംബറിൽ അഡ്മിനിസ്ട്രേറ്ററായി പ്രഫുൽ ഘോഡ പട്ടേൽ ചുമതലയേറ്റതാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിലാണ് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾ ലക്ഷദ്വീപ് വിഷയം ഉയർത്തിയത് സി പി ഐ എം നേതാവ് എളമരം കരീമും സി പി ഐ നേതാവ് ബിനോയ് വിശ്വവുമാണ് പ്രതികരണവുമായി ആദ്യം രംഗത്തെത്തിയ നേതാക്കളിൽ ചിലർ തുടർന്ന് എസ് ഡി പി ഐ പോലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ചു സൈബർ യുദ്ധക്കളമൊക്കെ നേരത്തെ സജ്ജമാക്കി വച്ചിരുന്നു പാട്ടും കൂത്തുമൊക്കെയായി യുവാക്കളെ വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ ഒരുക്കിയിരുന്നു എല്ലാം ഭംഗിയായി ആരംഭിച്ചപ്പോൾ മുന്നണി ഭേദമന്യേ പാർട്ടികൾ പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തു അതോടെ കൊച്ചിയിലും കോഴിക്കോട്ടുമൊക്കെ പ്രത്യക്ഷ സമരങ്ങൾ തന്നെ ആരംഭിച്ചു ഇത് രണ്ടും കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ ഏറ്റവുമധികം ബുദ്ധിമുട്ടുന്ന ജില്ലകളാണെന്ന് ഓർക്കണം ഇവിടെയാണ് ലക്ഷദ്വീപ് ഭരണ സംവിധാനത്തിനെതിരെ കോവിഡ് നിയന്ത്രണം പരസ്യമായി ലംഘിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്നത് ചില പ്രതിഷേധങ്ങൾ ഓൺലൈനായാണ് നടത്തുന്നതെങ്കിൽ മറ്റു ചിലത് അങ്ങനെയല്ല പൊതുപ്രവർത്തകർ ഒത്തുകൂടി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ നീക്കങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രതിഷേധമെന്ന് മാധ്യമ റിപ്പോർട്ടുകളിൽ കാണാം എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ലോക്ക്ഡൗൺ നിലനിൽക്കുകയാണ് ചികിത്സ വിദേശയാത്ര തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിലൊഴികെ പുറത്തിറങ്ങാൻ അനുമതിയില്ല മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്ക് കേരള പോലീസിന് പാസിനുള്ള അപേക്ഷ നൽകി പാസ് ലഭ്യമായാൽ മാത്രമേ യാത്ര ചെയ്യാവൂ എന്നാണ് വ്യവസ്ഥ എന്നിരിക്കെ നേതാക്കൾ പൊതുസ്ഥലങ്ങളിലോ ലക്ഷദ്വീപ് സ്ഥാപനങ്ങളുടെ പരിസരത്തോ എത്തി സമരം നയിക്കുന്നത് എങ്ങനെ എന്നതിന് ഉത്തരമില്ല സമരം ചെയ്യാൻ പോലീസ് പാസ് അനുവദിച്ച ശേഷമാണോ
അതൊ പാസ് നേടാതെ സമരത്തിനു പോകുന്നു എന്ന സത്യവാങ്മൂലവുമായാണോ നേതാക്കൾ എത്തുന്നത് എന്നത് പ്രസക്തമായ ചോദ്യമാണ്. പ്രത്യേകിച്ച് കോവിഡിന്റെ രണ്ടാം തരംഗം ഇത്രത്തോളം ഉയരാനിടയായതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒഴിഞ്ഞുമാറാനാവില്ല എന്നിരിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു നിയന്ത്രണവുമില്ലാതെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും ഒക്കെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എന്ന പേരിൽ ഇറങ്ങി നടന്നത് മഹാവ്യാധി വർദ്ധിക്കാൻ കാരണമായി. ഇപ്പോൾ പല നേതാക്കളും ലക്ഷദ്വീപിലെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലുമില്ല. മറിച്ച് ലക്ഷദ്വീപ് സമരം രാഷ്ട്രീയ മുതലെടുപ്പിന് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനായി വർഗീയ വിഷം ചീറ്റുകയാണ്. ലക്ഷദ്വീപിലെ പ്രശ്നം അവിടെ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടേതല്ല, മറിച്ച് ഏതാനും ഇസ്ലാം മതവിശ്വാസികളുടേതാണ് എന്ന് സ്ഥാപിക്കാൻ ഉഴലുകയാണ് മുഖ്യധാരാ പാർട്ടികൾ. രാജ്യത്തെ മതത്തിലേക്ക് ചുരുട്ടിക്കെട്ടുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ലക്ഷദ്വീപ് സംബന്ധിച്ച് കൈക്കൊള്ളുന്ന നിലപാടും ചിന്തനീയമാണ്. ലക്ഷദ്വീപിൽ എന്തെങ്കിലും പ്രാതിനിധ്യമോ പ്രവർത്തനമോ ഉള്ള പാർട്ടികളല്ല ഇടതുപക്ഷ പാർട്ടികളും മുസ്ലിം ലീഗും മറ്റും. ഇസ്ലാമിക വർഗീയ പ്രസ്ഥാനങ്ങൾക്കാവട്ടെ ലക്ഷദ്വീപിൽ വലിയ തോതിൽ വേരോട്ടം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അതിനാൽ തന്നെ പാതി മാത്രം വെന്തതാണ് ഇത്തരം പാർട്ടികളും സംഘടനകളും ദ്വീപ് വിഷയത്തിൽ ഉയർത്തുന്ന വാദങ്ങൾ. കേരള നിയമസഭ കേന്ദ്ര സർക്കാരിനും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്കുമെതിരെ പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. ദ്വീപിലെ കാവ്യവൽക്കരണം അവസാനിപ്പിക്കണം, അഡ്മിനിസ്ട്രേറ്ററെ പിൻവലിക്കണം എന്നൊക്കെയാണ് ആവശ്യങ്ങൾ. എന്നാൽ ഇത്തരമൊരു പ്രമേയം അവതരിപ്പിക്കാൻ കേരള നിയമസഭയ്ക്ക് അധികാരമുണ്ടോ എന്നതാണ് ചോദ്യം. കേരള സർക്കാരിന് കേരളം ഭരിക്കാനുള്ള അധികാരവും കേരള നിയമസഭയ്ക്ക് കേരളത്തിന് ബാധകമായ നിയമനിർമ്മാണത്തിനുള്ള അധികാരവുമാണ് ഉള്ളത്. അത്ര അധികാരമേ ഉള്ളൂ താനും. സംസ്ഥാന ഭരണകൂടത്തിന് ഔദ്യോഗികമായി ആഴത്തിൽ അറിയാൻ സാധിക്കുക കേരളത്തിലെ കാര്യങ്ങൾ മാത്രമായിരിക്കുകയും ചെയ്യും. തമിഴ്നാട് ഭരണത്തെക്കുറിച്ചോ കർണാടക ഭരണത്തെക്കുറിച്ചോ മനസ്സിലാക്കാൻ കേരള സർക്കാരിനോ കേരള നിയമസഭയ്ക്കോ സംവിധാനമില്ല. അതറിയുകയോ ഇടപെടുകയോ ചെയ്യേണ്ട ഉത്തരവാദിത്തമില്ലതാനും. സമാനമാണ് ദ്വീപിനെ സംബന്ധിച്ചുള്ള കാര്യവും. അവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ തീരുമാനങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കാനോ നിയന്ത്രിക്കാനോ കേരള നിയമസഭയ്ക്ക് കഴിയുക? കേരള സർക്കാർ കൈക്കൊള്ളുന്ന നയപരമായ തീരുമാനങ്ങൾക്കെതിരെ കർണാടക നിയമസഭയോ തമിഴ്നാട് നിയമസഭയോ പ്രമേയം പാസാക്കിയാൽ പിണറായി വിജയൻ നയങ്ങളിൽ മാറ്റം വരുത്തുമോ? അതുതന്നെയായിരിക്കും ലക്ഷദ്വീപ് ഭരണകൂടം കേരള നിയമസഭയുടെ പ്രമേയത്തോട് പുലർത്തുന്ന നിലപാട്. തീവ്ര ഇസ്ലാമിക ആശയങ്ങൾക്ക് അടിയറവ് പറഞ്ഞ് നിലകൊള്ളുന്ന കേരള മുഖ്യധാരാ രാഷ്ട്രീയത്തിന് ഒന്നുകൂടി കാൽനക്കിയ സുഖം ലഭിക്കുമെന്നല്ലാതെ ഒരു ഗുണവും വരുത്താത്ത ഒന്നായിരുന്നു ലക്ഷദ്വീപ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ എതിർത്തുള്ള കേരള നിയമസഭാ പ്രമേയം. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.